സംസ്ഥാനത്തെ റേഷൻ കടകൾ മുഖേനയുള്ള ഓണക്കിറ്റ് വിതരണം വിവിധയിടങ്ങളിൽ വീണ്ടും തടസ്സപ്പെട്ടു. ഇപ്പോ സെർവർ തകരാറിനെ തുടർന്നാണ് കിറ്റ് വിതരണം തടസ്സപ്പെട്ടത്. പിങ്ക് കാർഡ് ഉടമകൾക്കാണ് ഇന്ന് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ഓണക്കിറ്റ് വിതരണം തുടങ്ങിയ ദിവസവും ഇ പോസ് മെഷീൻ തകരാർ കിറ്റ് വിതരണത്തെ ബാധിച്ചിരുന്നു. കുറെ നാളുകളായി ഇ പോസ് മെഷീനുകളുടെ തകരാർ പൊതുവിതരണ സമ്പ്രദായത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുണ്ട്. ഓണക്കിറ്റ് വിതരണത്തിന് മുന്നോടിയായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും രണ്ട് ദിവസത്തിനിടെ രണ്ടാം തവണയും സെർവർ തകരാർ ഉണ്ടായത് തിരിച്ചടിയായി. മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നാലെ ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം തുടങ്ങിയത്. മഞ്ഞ കാർഡ് ഉടമകൾക്കായിരുന്നു ആദ്യ രണ്ട് ദിവസങ്ങളിൽ കിറ്റ് വിതരണം ചെയ്തത്. ഇന്ന് മുതൽ മൂന്ന് ദിവസം പിങ്ക് കാർഡ് ഉടമകൾക്കാണ് കിറ്റ് നൽകുന്നത്. 29, 30, 31 തീയതികളിൽ നീല കാർഡ് ഉടമകൾക്കും സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ വെള്ള കാർഡ് ഉടമകൾക്കും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യും. ഏതെങ്കിലും കാരണത്താൽ ഈ തീയതികളിൽ വാങ്ങാൻ കഴിയാത്തവർക്ക് അടുത്ത മാസം 4, 5, 6, 7 തീയതികളിൽ ഓണക്കിറ്റ് കൈപ്പറ്റാൻ അവസരമുണ്ട്. കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ റേഷൻ വ്യാപാരികൾ നേരിടുന്ന വലിയൊരു ഇഷ്യൂ ആണ് നെറ്റ്വർക്ക് പ്രോബ്ലംസ്. അന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഒരു 1.5, 2 മണിക്കൂറോളം നെറ്റ്വർക്ക് കിട്ടിയില്ല. ഇന്നതേ രാവിലെ മുതൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാവസാനവും പിന്നെ ഓണത്തിൻ്റെ കിറ്റ് വിതരണം കൂടി ആയപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവർ വന്നിട്ട് 1 മണിക്കൂറോളം നിൽക്കുക, പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റാതെ അവരെ തിരിച്ചയക്കുക എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മേലധികാരികൾ നമ്മുടെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ TSO-ഉം ആരെയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിതിനെക്കുറിച്ച് നമുക്ക് കൂടെ തന്നെ നിന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവർ നമ്മളത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും കിറ്റ് വിതരണം മുഴുവിപ്പിക്കാനും അതേപോലെ തന്നെ അരിയെല്ലാം എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ദിവസം കൂടുന്തോറും തിരക്കുകൾ കൂടിക്കൂടി വരും. ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് കൊടുത്തു തരണം, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ മാള.